ഏറെ കരുതലോടെ കാണേണ്ട ഒരു സംഗതിയാണ് ഡ്രൈവിംഗ്. ഇവയിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേ നടന്ന ഞെട്ടിക്കുന്ന വാഹന അപകടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10 ട്രക്ക് ഓൾമോസ്റ്റ് ഫാൾസ്. ഏറെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കുടുങ്ങിപ്പോവുകയെന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും. ചരക്കുമായി മലയോര മേഖലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ലോറി അപകടത്തിൽപ്പെടുകയായിരുന്നു. കുത്തനെയുള്ള മേഖലയിലെ പാതയോരത്ത് ഭീമമായ കൊക്കയിലേക്ക് മറയുന്ന രീതിയിലായിരുന്നു ഈ അപകടമുണ്ടായത്. എന്നാൽ ഭാഗ്യവശാൽ ഈ വാഹനം താഴേക്ക് പതിച്ചില്ല. പകുതി ഭാഗം വായുവിലും ടയറിന്റെ വശം നിലത്തും എന്ന രീതിയിലായിരുന്നു ഇതിന്റെ കിടപ്പ്. ഇത്തരമൊരു മേഖലയായതിനാൽ ഈ അപകടം അത്ര വേഗം അറിഞ്ഞില്ല. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഡ്രൈവർ യാത്രക്കിടെ ഉറങ്ങിപ്പോവുകയും അതുവഴിയുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ മൂലമാകാം ഇത്തരമൊരു അപകടത്തിലേക്ക് എത്തിയതെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. തുടർന്ന് ദീർഘനേരത്തെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് രക്ഷാപ്രവർത്തനങ്ങളും മറ്റും പരിസമാപ്തിയായത്. നമ്പർ 9 ദ ട്രക്ക് ലോഡിംഗ് ഫാൾസ്. വലിയ രീതിയിലുള്ള വസ്തുക്കളുടെ ലോഡിങ്ങിനായി മറ്റും ട്രക്ക്, ലോറി മുതലായ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ പലപ്പോഴും ലോഡ് കൊണ്ടുപോകുമ്പോൾ അപകടമുണ്ടാവുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. ഈ രീതിയിലൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഒരു കുഞ്ഞൻ പാലത്തിലൂടെ ടൺ കണക്കിന് ഭാരവുമായി പോകുകയായിരുന്ന ട്രക്കിന്റെ മുൻഭാഗം ഉയരുകയും അപകടാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അശാസ്ത്രീയമായ രീതിയിലുള്ള ലോഡിംഗ് രീതിയും വാഹനം ഓടിക്കുന്നതിലുണ്ടായ പാകപ്പിഴവുമായിരുന്നു ഇതിനു പിന്നിലെ കാരണം. സംഭവം നടന്നുകൊണ്ടിരിക്കെ ഇത് കണ്ട് അമ്പരന്ന സമീപവാസികൾ ഇങ്ങോട്ടേക്ക് ഓടിക്കൂടുകയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ അവരില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് സംഭവങ്ങൾ എത്തിച്ചേർന്നേനെ. നമ്പർ 8 ഷിപ്പ് ലോഞ്ച് ഗോൺ റോങ്. പടുകൂറ്റൻ കപ്പലുകളെ കരയിൽ നിന്നും കടലിലേക്ക് എത്തിക്കുന്ന രീതികൾ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനു പിന്നിൽ ഒട്ടേറെ ആളുകളുടെ പരിശ്രമങ്ങളും സാങ്കേതികമായ കെട്ടുറപ്പും ആവശ്യമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ രീതിയിൽ കപ്പലിനെ കടലിലേക്ക് ഇറക്കുന്ന സമയത്ത് പിഴവ് സംഭവിക്കുകയായിരുന്നു. തുടർന്ന് കപ്പലിന് നല്ല രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇറക്കുന്നതിലുണ്ടായ കണക്കുകൂട്ടലുകളിൽ പിഴവ് സംഭവിച്ചതുമൂലമാണ് ഈ രീതിയിലൊരു അപകടം സംഭവിച്ചത്. തൊട്ടടുത്തുണ്ടായിരുന്ന ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർന്നത്. കപ്പൽ തട്ടിൽ നിന്നും ചെരിഞ്ഞിറങ്ങി ഒരു വശത്തേക്ക് പോകുന്ന രീതിയിലാണ് മറിഞ്ഞത്. എന്തായാലും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇത് ക്രമീകരിച്ച ജീവനക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരം നേടിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. നമ്പർ 7 എസ്കവേറ്റർ ഫെയിൽസ്. വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് ചലിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയായിരുന്നു. തുടർന്ന് ഈ മണ്ണുമാന്തി യന്ത്രത്തിന് എളുപ്പത്തിൽ ചലിക്കുവാൻ തക്കമുള്ള രീതിയിൽ മരകഷ്ണങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. കുറച്ചു ദൂരം ഇതിനു മുകളിലൂടെ സുഖമായി സഞ്ചരിച്ചുവെങ്കിലും അല്പസമയത്തിന് ശേഷം ഈ തടിയുടെ ഭാഗത്തു നിന്നും ഇതിന് ചക്രങ്ങൾ തെന്നിമാറുകയായിരുന്നു. തുടർന്ന് ഇതിന്റെ ഡ്രൈവർ ശ്രദ്ധാപൂർവം വാഹനത്തെ ചലിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാലം തകരുകയായിരുന്നു. തുടർന്ന് ഈ വാഹനം ആഴത്തിലേക്ക് പോവുകയും ഡ്രൈവറെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നമ്പർ 6 ബാഡ് ഡേ ടു വർക്ക്. കർഷകർ എപ്പോഴും അതീവ അധ്വാനശാലികളായിരിക്കും. എന്നാൽ അവർക്ക് പല രീതിയിലുള്ള ദുരനുഭവങ്ങളും നേരിടേണ്ടതായി വരും. സമകാലീന ഇന്ത്യയിൽ കർഷകർ നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഈ രീതിയിൽ ഒരു കർഷകനുണ്ടായ അനുഭവമാണ് ഇവിടെ കാണുന്നത്. തന്റെ കൃഷിത്തോട്ടത്തിൽ നിന്നും ലോഡ് നിറച്ച് ട്രാക്ടറുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഇദ്ദേഹം നടക്കുകയായിരുന്നു. വളരെ പെട്ടെന്നാണ് ട്രാക്ടറുകളിൽ ഒന്ന് മറിഞ്ഞു വീഴുന്നത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. ട്രാക്ടറിന് കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും ലോഡ് മുഴുവനായി ചിതറിപ്പോവുകയും ഇതുകൂടാതെ ഇത് നിയന്ത്രിച്ചിരുന്ന വ്യക്തിക്ക് സാരമായ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. നമ്പർ 5 ക്രെയിൻസ് ആൻഡ് ഹെവി ട്രാൻസ്പോർട്ട് ഫെയിൽസ്. വളരെ അതിശയകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന ഒന്നാണ് ക്രെയിനുകൾ. ഇവയുടെ പ്രവർത്തന രീതികളും ഏറെ സങ്കീർണത നിറഞ്ഞതായി കണക്കാക്കുന്നു. ഒരു വാഹനത്തെയും യന്ത്രഭാഗത്തെയും ക്രെയിനിന്റെ സഹായത്താൽ ഏറെ ദുർഘടമായ പാതയിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരികയായിരുന്നു. ഇതേസമയം ഇതിനെ നിയന്ത്രിക്കുന്നതിനായി മറ്റൊരാളും പുറത്തുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചു ദൂരം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇത് നീങ്ങിയെങ്കിലും ഇവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം വിട്ടുപോവുകയും അപകടാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ചെങ്കുത്തായ മലയ്ക്ക് സമാനമായ ഭാഗത്തു നിന്നും ഇത് മലക്കം മറിഞ്ഞ് വീണുപോവുകയായിരുന്നു. അപകടം മനസ്സിലാക്കിയ ഡ്രൈവർ ആദ്യം തന്നെ ഇതിൽ നിന്നും ചാടിയിറങ്ങി രക്ഷപ്പെട്ടിരുന്നു. നമ്പർ 4 ഹെവി എക്യുപ്മെന്റ് ഡിസാസ്റ്റർ. ഇരുമ്പ് പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്കും ബന്ധിപ്പിച്ചിരുന്ന യന്ത്രഭാഗവും തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പാലത്തിൽ പ്രവേശിച്ച് ഏകദേശം മധ്യഭാഗത്തെ എത്തിയപ്പോഴായിരുന്നു പാലം പെട്ടെന്ന് ഒരു വശത്തേക്ക് തകർന്നു വീണത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒന്നായിരുന്നു ഇത്. ഇത് പ്രദേശത്ത് നിരവധിയായ പ്രശ്നങ്ങളാണ് പിന്നീട് സൃഷ്ടിച്ചത്.
ഡ്രൈവറുടെ കയ്യിലുള്ള പ്രശ്നമാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് എത്തിച്ചതെന്ന് സമീപവാസികൾ അഭിപ്രായപ്പെടുന്നു. ഇതിനുശേഷം നഷ്ടങ്ങളുടെ കണക്കെടുത്തപ്പോൾ ആകെ തുക $1 മില്യൺ അടുത്തായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഡ്രൈവർക്ക് പറയത്തക്ക രീതിയിലുള്ള പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ഏറെ വിവാദമുണ്ടാക്കിയ ഒരു അപകടം കൂടിയായിരുന്നു ഇത്. നമ്പർ 3, ബിഗ്ഗസ്റ്റ് ട്രക്ക് ഡ്രൈവിംഗ് ഫെയിൽസ്. ബുദ്ധിശൂന്യമായ തീരുമാനം വലിയൊരു അപകടത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദുർഘടമായ പാതയിലൂടെ അധിക ലോഡുകളുമായി സഞ്ചരിക്കുന്നതിന് ട്രക്കുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ കാർഷിക വസ്തുക്കൾ നിറച്ച ഒരു ട്രക്ക് ഒരു ജലാശയത്തിന് സമീപത്തുള്ള പ്ലാറ്റ്ഫോമിന് അരികിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇതൽപ്പം കടന്നുപോയില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. 3 ട്രക്കുകളാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിയത്. ഇവിടെ നിന്നും ഈ ലോഡുകളെ മറ്റു മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നതിനായിരുന്നു ഇത്. എന്നാൽ പദ്ധതികളെല്ലാം പൊളിഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോം തകരുകയും ട്രക്കുകളെല്ലാം ജലാശയത്തിലേക്ക് വീഴുകയുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് വരുത്തിവെച്ച ദുരന്തമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. നമ്പർ 2, ബ്രിഡ്ജ് ക്രോസിംഗ് ഫെയിൽ. പാലങ്ങളെല്ലാം ഏറെ കരുത്തോടെ നിർമ്മിക്കുന്നവയാണ്. കാരണം നിരവധി ഭാരമാണ് ഇവ പിന്താങ്ങേണ്ടി വരുന്നത്. എന്നാൽ കാലപ്പഴക്കവും ഇതിൻ്റെ ദൃഢതയെ ബാധിക്കും. ഈ പരാമർശത്തെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലൂടെ വലിയൊരു ട്രക്ക് നിറയെ ചരക്കുമായി കടന്നു വരികയായിരുന്നു. എന്നാൽ സെക്കൻഡ് നേരത്തെ ഇടവേളയിൽ പാലം ഭാരത്താൽ ഇരുന്നു പോവുകയായിരുന്നു. ഇത് തകർന്ന് ട്രക്ക് ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയും ചെയ്തു. ഗർത്ത സമാനമായ ഭാഗത്താണ് ഇത് ചെന്ന് പതിച്ചത്. എങ്കിലും മണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ ഇതിന് ആഴമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രക്കിന് അത്ര വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഡ്രൈവർക്ക് കാര്യമായ രീതിയിൽ പരിക്കുകൾ സംഭവിച്ചിരുന്നു. നമ്പർ 1, ട്രക്ക് ഡ്രൈവർ ഫെയിൽസ്. നിയമവിധേയമല്ലാത്ത രീതിയിൽ വാഹനം മോടി പിടിപ്പിക്കുന്നതും ലോഡുമായി സഞ്ചരിക്കുന്നതും ഗുരുതരമായ നിയമവീഴ്ചയും കുറ്റവുമാണ്. കൂടാതെ ഡ്രൈവർമാർ എല്ലായ്പ്പോഴും നിരത്തുകളിൽ മാന്യമായ രീതിയിൽ സഞ്ചരിക്കേണ്ടതും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഏറെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻബോർഡ് തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വാഹനത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമാനമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയില്ലായ്മയുടെയും മറ്റും പോരായ്മകളാണ്. ഇത് നിരവധിയായ നാശനഷ്ടങ്ങളും പോരാതെ ഗതാഗത പ്രശ്നങ്ങളുമാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇന്ന് ശക്തമായ നിയമം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും എപ്പോഴും അത് പ്രാവർത്തികമാകാറില്ല. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.